بسم الله الرحمن الرحيم അധികാരത്തിന്റെ ബളവളപ്പിലേക്ക് കൈപിടിച്ച് കയറ്റിവിട്ടതിനു ശേഷം അധികാരികൾ പിന്നെ അനുയായികളെ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏറ്റവും ഉത്തമനായ മനുഷ്യനായി ലോകത്ത് വിരാജിക്കുമ്പോഴും അവസാനത്തെ ശ്വാസം വരെ എനിക്ക് ശേഷം കടന്നു വരാനുള്ള എന്റെ സഹോദരങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ അതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ കാരുണ്യം എന്നുള്ളത്. അതാണ് അന്ന് പറഞ്ഞത്, നബിയെ ലോകത്തിന് മുഴുവനും താങ്കളെ കാരുണ്യമായിട്ടല്ലാതെ നാം മയച്ചിട്ടില്ല എന്ന ഖുർആനിക വചനത്തിന്റെ പൊരുള്ളതാണ്. പ്രവാചകന്റെ കാലത്ത് ജീവിച്ച സഹാബത്തും മറ്റുള്ളവരും എല്ലാം ആ കാരുണ്യം മതിയാവോളം ആസ്വദിച്ചു. പക്ഷെ നബി തങ്ങളുടെ കാലത്തില്ലാത്തത് കൊണ്ട് പ്രവാചകനുമായി സമ്പർക്കത്തിലേർപ്പെടാനോ പ്രവാചകനുമായി സംസാരത്തിലേർപ്പെടാനോ സംവദിക്കാനോ ഉള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അതിന്റെ അർത്ഥം കാരുണ്യം കിട്ടിയില്ല എന്നല്ല, പ്രവാചകനെ മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചില്ല. പക്ഷേ എങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള ചില വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകന്റെ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള വഴികൾ, പ്രവാചകന്റെ ഇഷ്ടം നമുക്ക് കിട്ടാനുള്ള വഴികൾ, പ്രവാചകന്റെ ഹുബ്ബ് കരസ്ഥമാക്കിക്കൊണ്ട് പ്രവാചകന്റെ ഹിബ്ബായി മാറാനുള്ള അവസരം, പ്രവാചകന്റെ ഹുബ്ബ് കരസ്ഥമാക്കി പ്രവാചകന്റെ ഹിബ്ബായി മാറാനുള്ള അവസരം, സ്നേഹഭാചനം. ഇങ്ങനെ ചരിത്രത്തിൽ ചില ആളുകളെ കാണാം, പ്രവാചകന്റെ സ്നേഹഭാചനങ്ങൾ. ആ ഒരവസരത്തിലേക്ക് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മളെ കൈപിടിച്ചു നടത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, പ്രവാചകന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ ആരൊക്കെയാണോ സ്നേഹിച്ചത്, പ്രവാചകൻ ആരോടെല്ലാമാണോ കരുണ കാണിച്ചത്, ആ വിഭാഗത്തിനോട് നാമും കരുണ കാണിച്ചാൽ, അവരെ നാമും സ്നേഹിച്ചാൽ പ്രവാചകന്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് കിട്ടും. നബിതങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്, അതിന് ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ പ്രവാചകൻ നമ്മളെ സ്നേഹിക്കണം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ആരൊക്കെയാണോ സ്നേഹിച്ചിട്ടുള്ളത്, പ്രവാചകൻ ആരോടെല്ലാമാണോ കരുണ കാണിച്ചിട്ടുള്ളത്, അവരോട് നാമും കരുണ കാണിക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ പ്രധാനമായും രണ്ട് വിഭാഗത്തിനോടാണ് റസൂലുള്ള കാരുണ്യം കാണിച്ചത്, രണ്ട് വിഭാഗത്തിനോട്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരിക്കലും കടന്നു വരാത്ത, ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജീവിത സങ്കീർണതകൾക്കിടയിൽ അന്നം മുട്ടിപ്പോയ മിസ്കീൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം. ഈ മിസ്കീൻ എന്ന് പറയുന്ന വിഭാഗത്തിനോട് നമ്മൾ കരുണ കാണിച്ചാൽ തീർച്ചയായും പ്രവാചകന്റെ കാരുണ്യം നമുക്കുണ്ടാവും, പ്രവാചകന്റെ സ്നേഹം നമുക്കുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് വലിയ സ്ഥാനം നൽകി ആദരിച്ചവരാണ് മിസ്കീമാർ. പ്രവാചകന്റെ ദുആ തന്നെ അതായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത് വതർക്കൽ മുൻകറാത് വഹുബ്ബൽ മസാകീൻ. അള്ളാഹുവേ, ഞാൻ നിന്നോട് സകല നന്മയായ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖിനെ ചോദിക്കുകയാണ്, വതർക്കൽ മുൻകറാത് മുഴുവൻ തിന്മയായ കാര്യങ്ങളും ഉപേക്ഷിക്കാനുള്ള മാനസികമായ അവസ്ഥയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഹുബ്ബൽ മസാകീൻ പാവങ്ങളോടുള്ള സ്നേഹം, അവരെ സ്നേഹിക്കാനുള്ള വിശാല മനസ്കതയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നബിതങ്ങളുടെ പ്രധാനപ്പെട്ട ദുആയാണത്, പാവങ്ങളെ സ്നേഹിക്കാനുള്ള വിശാല മനസ്. പാവങ്ങളോടുള്ള സ്നേഹം വെറുതെ കിട്ടൂല, അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. അള്ളാഹുവേ, അവരെ സ്നേഹിക്കാനുള്ള മാനസികാവസ്ഥ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫിഅല ഖൈറാത്, എല്ലാ നന്മകളും ചെയ്യാനുള്ള ഭാഗ്യം നീ എനിക്ക് നൽകണമേ. അതിൽ തന്നെ പാവങ്ങളോടുള്ള സ്നേഹവും ഉൾപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പാവങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം അവസാനം പ്രത്യേകമായി പാവങ്ങളോടുള്ള സ്നേഹത്തെ പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു,
മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീന്മാരോടുള്ള സ്നേഹം ചോദിക്കാനുള്ള കാരണം അവർക്ക് പ്രവാചകൻ നൽകിയ സ്ഥാനത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ പാവങ്ങളോട് നമുക്ക് ജീവിതത്തിൽ ആത്മാർത്ഥമായ സ്നേഹം തോന്നാറുണ്ടോ? രാവിലെ വീടിന്റെ വാതില് തുറക്കുമ്പോൾ നമ്മുടെ വീടിന്റെ മുമ്പിൽ ദുശ്ശകുനമായി നാം കണക്കാക്കുന്ന ഏതെങ്കിലും മിസ്കീമാര് കടന്നു വരുമ്പോൾ രാവിലെ തന്നെ നിന്നെയൊക്കെ കെട്ടുകെട്ടിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പ്രാഗിക്കൊണ്ടാണ് പാവപ്പെട്ടവന്റെ കൈവെള്ളയിലേക്ക് നാണയത്തിട്ട് നാം ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ആ സ്നേഹം കൃത്രിമമായ സ്നേഹമാണ്. ആത്മാർത്ഥമായി ഏതു പാതിരാവിൽ ഏതു പാവപ്പെട്ടവെന്ന് വിളിച്ചാലും അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ കൂടെ നടക്കുന്നത്, അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്, അവന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി മേലധികാരികളെ സമീപിക്കുന്നത്, പ്രവാചകൻ പറഞ്ഞു എന്റെയും മദീനത്തെ പള്ളിയിൽ വർഷങ്ങളോളം നിങ്ങൾ ഇഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണ് പാവപ്പെട്ടവന്റെ കൂടെയുള്ള നിങ്ങളുടെ സഞ്ചാരമെന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവങ്ങളെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം നമുക്ക് കിട്ടും. മാത്രവുമല്ല നബി തങ്ങളുടെ മറ്റൊരു ദുആ ഹദീസിൽ കാണാൻ കഴിയും, اللهم احيني مسكينا وامتني مسكينا. അല്ലാഹുവേ നീ എന്നെ മിസ്കീനായിട്ട് ജീവിപ്പിക്കണമേ, നീ എന്നെ മിസ്കീനായിട്ട് മരിപ്പിക്കണമേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, അല്ലാഹുവേ നീ എന്നെ മിസ്കീന്മാരുടെ താവളത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിസ്കീമാരെ സ്നേഹിക്കണം, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. കാരണം തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ അഹ്യീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഇപ്രകാരം നബി തങ്ങൾ ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിസ്കീമാരോട് പ്രിയം വെച്ചു പുലർത്തണയെന്ന് ബഹുമാനപ്പെട്ട സഹാബി വര്യൻ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല. അതുകൊണ്ട് അത് നിസ്സാരമായ കാര്യമല്ല. അവരെ സ്നേഹിക്കുക, അവരോട് കരുണ കാണിക്കുക, അവരുടെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കുക, അവരെ സഹായിക്കുക, അവരിലേക്ക് നന്മ ചെയ്യുക, ഇത് ഖുർആനിന്റെയും താല്പര്യമാണ്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനോട് നിങ്ങൾ യാതൊരു വസ്തുവിനെയും പങ്കുചേർക്കരുത്. നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ബന്ധുക്കൾക്കും നിങ്ങൾ നന്മ ചെയ്യണം, വലിയ യതീമക്കൾക്കും നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാഹു അടുത്തത് പറയുന്നത് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കഴിയുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക. ആ സഹായം ചെയ്യുന്നതിലൂടെ എത്തിപ്പെടുന്നത് പ്രവാചക സ്നേഹത്തിലേക്കാണ്, പ്രവാചകന്റെ കാരുണ്യം കിട്ടാനുള്ള വിശാലമായ മാർഗത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകനോടൊരു സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള പാവപ്പെട്ട ആ പെണ്ണ് അവള് രോഗിയായി കിടക്കുകയാണ്, രോഗിയായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ ആ പെണ്ണിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. രോഗികളായ പാവങ്ങളെ പ്രവാചകൻ സന്ദർശിക്കുകയും അവരുമായി കുശലാന്വേഷണം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെന്നു, നോക്കുമ്പോൾ അവർ മരണവുമായി മുഖാമുഖം അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലാണ്. മരണത്തെ ഏതു സമയവും അവരെ മാടി വിളിക്കാൻ തയ്യാറായി കിടക്കുകയാണ് അവർ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ോ സഹാബത്തിനോട് പറഞ്ഞ സഹാബത്തെ, ഇതാ മാത്തത് ഫആദിലൂനി, ഈ പെണ്ണെങ്ങാനും മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്നെ അറിയിക്കണം, ഈ പെണ്ണ് മരിച്ചുപോയാൽ നിങ്ങൾ എന്നോട് വിവരം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിയായ സ്ത്രീയെ കണ്ടിട്ട് മടങ്ങിച്ചെന്നു. ആ രാത്രിയിൽ ആ പെണ്ണ് മരണപ്പെടുകയാണ്. സഹാബത്ത് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കത്തിലാണ്, പ്രവാചകൻ ഗാഢനിദ്രയിലാണ്. സഹാബത്ത് വിചാരിച്ചു, ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ ഉണർത്തിക്കൊണ്ട് ശല്യപ്പെടുത്തേണ്ടതില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പൊ ഈ പെണ്ണിന്റെ മയ്യത്ത് കബറടക്കാം, ഈ പെണ്ണിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളെല്ലാം
നമുക്ക് ചെയ്യാം എന്നവർ വിചാരിച്ചു. ആ പാതിരാത്രിയിൽ സഹാബത്ത് ചേർന്നുകൊണ്ട് ആ പെണ്ണിന്റെ മയ്യത്ത് കബറടക്കി. പിറ്റേ ദിവസം നേരം വരെ പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചെന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞു, നബിയെ, കഴിഞ്ഞ ദിവസം നാം കാണാൻ ചെന്ന ആ പെണ്ണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ അവൾ ലോകത്തോട് വിട പറഞ്ഞു. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല, എന്നോട് അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഉടനെ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, കരിഹനാ യൂഖിലക ലൈല, താങ്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്നും താങ്കളെ വിളിച്ചുണർത്താൻ ഞങ്ങൾക്ക് മടി വന്നു. നബിയെ, ഞങ്ങൾ വെറുത്തുപോയി, താങ്കളുടെ ഉറക്കത്തെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ താങ്കളോട് ഈ വിവരം അറിയിക്കാതിരുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൂട്ടി ആ പെണ്ണിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലുകയും സഫായിട്ട് നിന്നുകൊണ്ട് ആ പെണ്ണിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ പെണ്ണിന്റെ ഖബറിന്റെ അടുക്കിലേക്ക് പ്രവാചകൻ പോയത്? ആ പെണ്ണ് മരിച്ച വിവരം പിന്നീട് റസൂലുള്ള അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പ്രവാചകൻ ആ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചു? ആ പെണ്ണിനുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു എന്നറിയോ? അവൾ ഏതെങ്കിലും വാർഡ് മെമ്പർ ആയിരുന്നില്ല, അല്ലെങ്കിൽ MLA എം പിയോ അല്ലെങ്കിൽ മന്ത്രിയോ ആയിരുന്നില്ല. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു യോഗ്യത, അവൾ പാവപ്പെട്ട പെണ്ണായിരുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം പ്രവാചകൻ താല്പര്യം കാണിച്ച വിഭാഗമാണ് മിസ്കീന്മാരായ ആളുകളോടുള്ള പ്രവാചകന്റെ പ്രതിബദ്ധത. ഈ പ്രതിബദ്ധതയും ഈ പ്രതിപത്തിയും ജീവിതത്തിൽ നമുക്ക് അവരോട് വെച്ചു പുലർത്താൻ കഴിഞ്ഞാൽ ആ സ്നേഹത്തിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് പ്രവാചകന്റെ കാരുണ്യത്തിലേക്കാണ്. റസൂലുള്ള വഫാത്തായി മദീനത്തെ പച്ചക്കുപ്പയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ ഈ ഉമ്മത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്ന പ്രവാചകൻ. ഈ ഉമ്മത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ച് സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്ന പ്രവാചകൻ. ഈ ഉമ്മത്ത് ഏതെങ്കിലും നന്മയായ കാര്യങ്ങൾ ചെയ്താൽ ഈ ഉമ്മത്തിന് വേണ്ടി നാദന സ്തുതിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ കാരുണ്യത്തിലേക്ക് പാവപ്പെട്ടവന്റെ കൈപിടിച്ചുകൊണ്ട് എത്തിപ്പെടാനുള്ള അസുലഭമായ മുഹൂർത്തമാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത് നബി തങ്ങളെ സ്നേഹം കാണിച്ചത് പാവങ്ങളായ ആളുകളോടാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം കാണിച്ചത് ആരോടാണെന്നറിയോ? അന്നിസാ സ്ത്രീകളോടാണ്. പ്രവാചകൻ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ച വലിയൊരു വിഭാഗമാണ് സ്ത്രീകൾ. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ പ്രവാചകൻ ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങളുടെ ഈ ദുനിയാവിന്റെ വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഒന്നാമത്തേത് സ്ത്രീകളാണ്, ഭാര്യമാരാണ്. രണ്ടാമത്തേത് സുഗന്ധമാണ് എന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുക, ഭാര്യമാരോട് നല്ല രീതിയിൽ ഇടപെടുക, നിങ്ങൾ അവരോട് നല്ല രീതിയിൽ നിങ്ങൾ സഹവസിക്കണേ എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും നല്ലവർ പള്ളിയിൽ വന്ന് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവനല്ല, കൃത്യമായിട്ട് നോമ്പ് പിടിക്കുന്നവനല്ല, പാവങ്ങളെ സഹായിക്കുന്നവനല്ല, ഏറ്റവും നല്ലവനെന്ന് പറഞ്ഞാൽ ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തിനോട് മാന്യമായ രീതിയിൽ പെരുമാറുന്നവനാണ്. സമൂഹത്തിനോട് മാന്യമായി പെരുമാറാൻ എല്ലാവർക്കും കഴിയും, അതിനെ കുറിച്ച് മുഖം വെളുപ്പിച്ച് നടന്നാൽ മതി. പക്ഷേ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, നീ വീടിന്റെ വരാന്തയിലെത്തുമ്പോൾ നിന്നെ കാണുന്നതിന് വേണ്ടിയും സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഒരു കിണ്ടി വെള്ളവുമായി ഓടി വരുന്നതിന്റെ ഭാര്യ, ആ ഭാര്യയോട് സ്നേഹമസ്രണമായ ഒരു വാക്ക് പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയാൻ എന്റെ കാരുണ്യം നിനക്ക് കിട്ടും. ഇന്ന് സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയാണോ? ഇന്ന് സ്ത്രീകൾക്ക് എന്ത് പരിഗണനയാണ് നമ്മൾ നൽകുക? പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോട് എന്ത് പരിഗണന നൽകും? മറ്റുള്ള സമൂഹത്തിന് ജീവിക്കുന്ന പാവപ്പെട്ട നിരാലംബരായ വിധവകൾ, അവർക്ക് നാം എന്ത് സ്ഥാനം നൽകാറുണ്ട്? മാതാവ് എന്ന് പറയുന്ന സ്ത്രീയെ കാണുമ്പോൾ നീ ഓർക്കണം, ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗമെന്ന്. ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ കാണുമ്പോൾ നീ ഓർക്കണം, ആ ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറുന്നവനാണ് സമൂഹത്തിലെ മാന്യനെന്ന്. മകളെന്ന് പറയുന്ന സ്ത്രീയെ കാണുമ്പോഴും നീ ഓർക്കണം, ഈ മകൾ നാളെ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മറയാണെന്ന്.
ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് റോളുകൾ ചെയ്യാറുണ്ട്. മാതാവായി അവൾ ചെയ്യുന്ന റോള്, മകളായി അവൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം, ഭാര്യയായി അവൾ നിർവഹിക്കുന്ന ദൗത്യം, ഇതെല്ലാം ഒരു വിശ്വാസിയുടെ പരലോകത്തെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീകളെ ആദരിക്കണം, ബഹുമാനിക്കണം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ ആദരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് സ്ത്രീകളുടെ നിർഭയത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണിത്. ഒരു സ്ത്രീയുടെ നിർഭയത്വം അവൾക്ക് എത്ര സുരക്ഷിതത്വം നൽകാൻ കഴിയുമോ ആ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി, ഒരു സമൂഹം വളർന്നോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. ആ നാട്ടിൽ ആ സമൂഹത്തിലുള്ള പാലങ്ങളുടെ മേന്മ നോക്കിയല്ല, റോഡിന്റെ മേന്മ നോക്കിയല്ല, കെട്ടിടങ്ങളുടെ മേന്മ നോക്കിയല്ല, ഒരു സമൂഹത്തിൽ സ്ത്രീ എത്രത്തോളം ആദരിക്കപ്പെടുന്നുണ്ട് അതിന്റെ അളവിനനുസരിച്ചാണ് ആ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുക എന്ന് ഇസ്ലാം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ചോർന്നിരിക്കുന്ന ഭിത്തിയിൽ ചാരിയിരിക്കുമ്പോൾ ഒരു കൂട്ടം സഹാബാക്കൾ ഒന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഠിനമായ പീഡനങ്ങൾ, വലിയ പ്രശ്നങ്ങളാണ്, എല്ലാവരും ഞങ്ങളെ ഉപദ്രവിക്കുന്നു, എല്ലാവരും ഞങ്ങളെ തിന്നുകൊല്ലാൻ വരുന്നു, സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തേജോവധം ചെയ്യാനും ഞങ്ങളെ അന്യരാക്കാനും ഞങ്ങളെ അപരന്മാരാക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നു നബിയെ. എന്നാണ് നബിയെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുക? ഇതെന്നാണെന്ന് അവസാനിച്ചു കിട്ടുക? ഏതൊരു കേറ്റത്തിന്റെയും കൂടെ ഒരു ഇറക്കമുണ്ടെന്നല്ലേ? ഏത് പ്രയാസത്തിന്റെയും കൂടെ ഒരു എളുപ്പമുണ്ടെന്നല്ലേ? ഏതൊരു ഇരുട്ടിന്റെയും കൂടെ ഒരു വെളിച്ചമുണ്ടെന്നല്ലേ? ഏതൊരു അസ്തമയത്തിന്റെയും കൂടെ ഒരു ഉദയമുണ്ടെന്നല്ലേ നബിയെ? എന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുക എന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, എല്ലാം അവസാനിക്കും, എല്ലാം അവസാനിക്കും. എപ്പോഴെന്നറിയുമോ സഹാബത്തെ? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം ഈ നാട്ടിൽ വരും ഒരു കാലത്ത്. അന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് സയ്യിദന റസൂലുള്ളാഹി. എന്താണ് പ്രവാചകൻ പറഞ്ഞ പോയിന്റ്? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ആരെയും ഭയപ്പെടാതെ അവളുടെ കൂട്ടത്തിലുള്ള ആട്ടിമ്പറ്റത്തിന്റെ പേരിൽ മാത്രം, ആ ആട്ടിമ്പറ്റങ്ങളെ പിടിക്കാൻ ചെന്നായ്ക്കൾ വരുമോ ആ ചെന്നായ്ക്കളെ മാത്രം പേടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെയും പേടിക്കാതെ സ്ത്രീക്ക് സ്വസ്ഥമായി സ്വൈര്യത്തോടുകൂടി ബസ്സിലും റോഡിലും നിരത്തുകളിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം വരും, അന്ന് നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയാണോ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഈ കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 1956 നവംബർ 1 രൂപീകരിക്കപ്പെട്ട കേരള സംസ്ഥാനം, നവംബർ 1 രൂപീകരിക്കപ്പെട്ട് ഇന്നേക്ക് നവംബർ 1 ആകുമ്പോൾ 63 വർഷം പൂർത്തിയാകുന്നു അല്ലെ? കേരളം പിറവി കൊണ്ടിട്ട്, ജന്മം കൊണ്ടിട്ട് 63 വർഷം പൂർത്തിയാകുന്നു. ഈ 63 വർഷം പൂർത്തിയാകുന്ന വേളയിൽ അറബിക്കടലിന്റെ തീരത്ത് അരഞ്ഞാണം പോലെ കിടക്കുന്ന കേരളം, തടാകങ്ങളും കായലുകളും അതുപോലെ തന്നെ ഗിരിനിരകളും കൊണ്ട് സമൃദ്ധമായ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കപ്പെടുന്ന കേരളം, ആ കേരളത്തിന്റെ കേരള പിറവി ദിനത്തിൽ നാം നിലകൊള്ളുമ്പോൾ ആലോചിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെ അരങ്ങേറുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ ഒന്ന് കാര്യഗൗരവത്തോടുകൂടി നമ്മൾ വിശകലനം ചെയ്താൽ മതി നമ്മുടെ നാട് ദൈവത്തിന്റെ നാടാകാൻ പറ്റിയ നാടാണോ എന്ന് തിരിച്ചറിയാൻ. ഈ നാട് പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിലാണോ, അതല്ല ഈ നാട് അധോഗതിയിലേക്കുള്ള മടങ്ങിപ്പോക്കിലാണോ എന്ന് തിരിച്ചറിയാൻ കേരള സംസ്ഥാനത്തിലെ പെണ്ണുങ്ങളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് നാം ചിന്തിച്ചാൽ മതി. പ്രവാചകൻ പറഞ്ഞത് അതാണ്. ഒരു പെണ്ണിന് രാവിലെ അവൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം തന്റെ മാനത്തിനാരും വില പറയാതെ, തന്റെ ശരീരത്തിനൊരു പരിക്കേൽക്കാതെ, തന്റെ കൈകളിലുള്ള സ്വത്താരം തട്ടിപ്പറിക്കാതെ രാവിലെ വീട് വിട്ടിറങ്ങിയ പെണ്ണ് തിരിച്ചവളുടെ കൂടടയുമ്പോൾ അത്രത്തോളം സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥാ വിശേഷം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട് പുരോഗതിയിലാണ്. വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. പാവപ്പെട്ട വിടരാൻ വിടാതെ ചെറുപ്രായത്തിൽ തന്നെ അടിച്ചുടച്ചു കളഞ്ഞ പാവപ്പെട്ട രണ്ട് സഹോദരികളായ പെൺകുട്ടികളുടെ മാനം
ഈ മാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലാകെ വിവാദം കത്തി നിൽക്കുമ്പോൾ ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് നേരെ നിർദ്ദയം പല ആക്രമണങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ സമൂഹത്തിന് പരിപക്വമായ പരിരക്ഷ നൽകാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് അല്ലെ. പെൺകുട്ടികളുടെ കാര്യം ഇതാണെങ്കിൽ വെളിക്കിരിക്കുന്ന സമയത്താണ് പല സംസ്ഥാനങ്ങളിലും പീഡനങ്ങൾ നടക്കുന്നത്. എപ്പോഴാണ് വെളിക്കിരിക്കാൻ സ്വന്തം വീടിന്റെ ഉള്ളിൽ ബാത്റൂം ഇല്ലാത്തതിന്റെ പേരിൽ വെളിക്കിരിക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും കാടിന്റെ ഉള്ളിൽ വെച്ച് പല സംസ്ഥാനങ്ങളിലും പീഡനങ്ങൾ നടക്കുന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പുരോഗതിയില്ല, നിങ്ങൾ ഉയർച്ചയിലാണ്, നിങ്ങൾ അഭിവൃദ്ധിയിലാണ്. ആ സ്ത്രീകളെ പൊതിഞ്ഞു പിടിക്കാൻ എല്ലാ കാമ കണ്ണുകളിൽ നിന്നും ആ സ്ത്രീകളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഏറ്റവും വലിയ നന്മയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ട് ഫേസ്ബുക്കിൽ. ആധുനിക കാലത്ത് ആ ഒരു രീതിയിൽ മലയാളി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോസ്റ്റ് ഇപ്രകാരമാണ്. ഒരച്ഛനെഴുതിയ പോസ്റ്റാണ്. എന്താണെന്ന്, എനിക്കൊരു കത്തി വേണം, എനിക്കൊരു AK-47 വേണം, എനിക്കൊരു വടിവാള് വേണം, എനിക്ക് അനുസരണയുള്ള വേട്ടനായ്ക്കൾ വേണം. കാരണം എന്റെ വീടിന്റെ ഉള്ളിൽ ഒരു മകള് വളരുന്നുണ്ട്, അവളെനിക്ക് ജീവനാണ്. എനിക്കൊരു കത്തി വേണം, എനിക്കൊരു AK-47 വേണം, എനിക്കൊരു വടിവാള് വേണം, എനിക്ക് അനുസരണയുള്ള വേട്ടനായ്ക്കൾ വേണം എന്റെ വീടിന് കാവലായി. കാരണം എന്റെ വീടിന്റെ ഉള്ളിൽ ഒരു മകള് വളരുന്നുണ്ട്, അവളെനിക്ക് ജീവനാണ് എന്ന്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യത്ത് തേരോട്ടം നടത്തുമ്പോൾ മലബാറിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അന്നുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് മേധാവി. ആ മനുഷ്യന്റെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ? പകൽ സമയങ്ങളിൽ നല്ല നല്ല മാപ്പിളമാരുടെ വീടുകൾ നോക്കി വയ്ക്കുകയും ആ വീടുകളിലേക്ക് പാതിരാവൽ തന്റെ സൈന്യത്തെയും കൂട്ടി കടന്നു ചെന്ന് ആ വീടുകളിലേക്ക് കയറി ചെന്നിട്ട് സുന്ദരികളായ പെൺകുട്ടികളെ നിർദ്ദയം ബലാത്സംഗം ചെയ്ത് അവസാനം ചവച്ചുതുപ്പിയ ചണ്ടികൾ പോലെ മുസ്ലിം പെൺകുട്ടികളെ കൊന്നു തള്ളിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലബാറിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവസാനം അവിടെയുള്ള നല്ല നല്ല പിതാക്കന്മാർ എന്ത് തീരുമാനിച്ചെന്നറിയോ? അവരെന്ത് തീരുമാനിച്ചു? ഈ പട്ടാള മേധാവി വരുന്നെന്നറിഞ്ഞാൽ അവര് തന്നെ സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു കൂടുന്ന അവസ്ഥയിലായി. കാരണം ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ശ്വാസം പൊട്ടി എന്റെ പ്രിയപ്പെട്ട മകൾ മരിക്കണ്ട എന്ന് കരുതി സ്വന്തം പിതാക്കന്മാര് തന്നെ മക്കളെ കൊന്നിട്ട് കുഴിച്ചു കൂടുന്ന ഒരവസ്ഥ മലബാറിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട മക്കളെ തുറന്നുവിടാൻ കഴിയാത്ത ഒരവസ്ഥ. മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അവരെ പിതാക്കന്മാരും ഉമ്മമാരും തന്നെ കൊന്നു തള്ളേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക സാഹചര്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീകളോട് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ കഴിഞ്ഞാൽ, അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഒരിക്കലും അവരുടെ അഭിമാനത്തിന് പോറലേൽക്കുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും. കാരണം സ്ത്രീവർഗത്തിനോട് ഞാൻ കരുണ കാണിച്ചിട്ടുണ്ട് എന്ന് സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നൊക്കെ നമ്മുടെ കുട്ടികൾ ഫ്രീക്കൻ തലമുറ എന്നൊക്കെ പറയുന്ന ഫ്രീക്കൻ പയ്യന്മാർ അല്ലെ, അവര് ബൈക്കിൽ അവരുടെ പുടമണവാട്ടിയെ വിരുത്തിക്കൊണ്ട് പോകുന്ന പോക്ക് കണ്ടാൽ അല്ലെ, കാറിൽ ചീറിപ്പായുന്ന രംഗം കണ്ടാൽ അവരുടെ ശരീരത്തിലേക്ക് ഫിറഔന്റെ റൂഹ് പലകായം ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. മരണം എപ്രാളമാണ്, മരണപ്പാച്ചിലാണ്. അങ്ങനെയുള്ള സഹോദരന്മാർക്ക് വേണ്ടി ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗാനഗന്ധർവനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അഞ്ജഷ എന്നാണ്. അഞ്ജഷ അദ്ദേഹം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നല്ല പാട്ടുപാടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പാട്ട് കേട്ടുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന ഒട്ടകം പോലും മതിമറന്നുകൊണ്ട് അപാരമായ വേഗത്തിൽ കുതിച്ചു പായുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിറകിലിരുത്തിക്കൊണ്ട് തന്റെ ഒട്ടകത്തിൽ പാട്ടുപാടി കുതിച്ചു പായുന്നു. ഒട്ടകം മരണവെപ്രാളത്തിന് മുന്നിലേക്ക് കുതിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യ പുറകിലുണ്ട്. ആ മനുഷ്യൻ അഞ്ജഷ യാത്ര ചെയ്യുന്ന വഴിയോരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിൽക്കുന്നു. അഞ്ചഷയെ കണ്ടപ്പോഴേ പ്രവാചകൻ കൈനീട്ടി. എന്നിട്ട് അഞ്ചഷയോട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഞ്ചഷ പതുക്കെ പോവുക, നിന്റെ പുറകിലിരിക്കുന്നത് പളുങ്കാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പതുക്കെ പോ, അഞ്ചഷ സാവധാനത്തിൽ പോ. നീ സ്പീഡ് കൂട്ടുമ്പോൾ ഓർക്കണം നിന്റെ മാതാപിതാക്കളെ, നീ സ്പീഡ് കൂട്ടുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട നിന്റെ ഭാര്യയെ, നീ സ്പീഡ് കൂട്ടുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട നിന്റെ മക്കളെ. നീ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം നിന്റെ തറവാട്ടിലുണ്ട്, നീ മറക്കരുത്. അതുകൊണ്ട് റോഡുകളിലൊക്കെ എഴുതി വെക്കേണ്ട പ്രവാചകന്റെ ഒരു വാക്കാണ്. പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും, സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വാക്കും എഴുതി വെക്കണം. അഞ്ചഷ പതുക്കെ പോവുക, ഇന്നഹുന്നൽ കവാരീർ, നിന്റെ പുറകിലിരിക്കുന്ന ഭാര്യ പളുങ്കാൻ, സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പൊട്ടിപ്പോകുമെന്ന് സയ്യിദന റസൂലുള്ളാഹി. അതുകൊണ്ട് മിസ്കീമാരോട് സ്നേഹം കാണിക്കുക, സ്ത്രീകളോട് ആദരവ് കാണിക്കുക, അവരോട് ബഹുമാനം കാണിക്കുക. ആരക്രമം ചെയ്താലും ആരനീതി ചെയ്താലും അതൊക്കെ എന്റെ ആളുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന രീതി വിശ്വാസി സമൂഹത്തിന് പറ്റിയ പണിയല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശാലമായ വൃത്തത്തിൽ നാം ഉൾപ്പെടണമെങ്കിൽ പ്രവാചകന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ആരെയും അന്യായമായിട്ട് കൊല്ലരുത്, ആരെയും അന്യായമായിട്ട് ഉപദ്രവിക്കരുത്, ആരുടെയും സ്വത്ത് അന്യായമായിട്ട് കവർച്ച ചെയ്യരുത്, പരസ്യമായിട്ട് ആരെയും അപമാനിക്കരുത്. ആരോടെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് ആ സാമ്പത്തിക ബാധ്യത നിങ്ങൾ വീട്ടിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടിൽ. പലപ്പോഴും കടം വാങ്ങി അത് കൊടുത്തു വീട്ടുന്ന വിഷയത്തിൽ നമ്മൾ താമസം കാണിക്കാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് നിങ്ങൾ ആക്രമിച്ചെടുത്ത വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾ ആക്രമിച്ചെടുത്ത വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ലോകം വരാനുള്ളതാണ് പരലോകം. അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് എല്ലാ ബാധ്യതകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ജീവിതത്തെ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ, പ്രവാചകൻ പഠിപ്പിച്ച രാജപാതയിലൂടെ ജീവിതത്തെ ചരിപ്പിച്ച് ചലിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, സ്വർഗത്തിൽ നിന്നും മാനവന്റെ ഹൃദയത്തിലേക്ക് സ്വർണ്ണനൂൽ കൊണ്ട് പണിത പാലം, പാലാരിവട്ടം പാലമല്ല, അതിന്റെ കഥയൊക്കെ നമ്മൾ കണ്ടു അല്ലെ, പണിത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിയാറായി. അതുപോലെയല്ല, സ്വർണ്ണനൂൽ കൊണ്ട് ബലിഷ്ഠമായ പാലം സ്വർഗത്തിൽ നിന്നും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പണിത മുഹമ്മദ് മുസ്തഫ. ആ പാലം മുറിയാതെ നോക്കേണ്ടത് നമ്മളാണ്. ആ പാലം മുറിയരുത്, പരലോകം വരെ ആ പാലം എത്തണം. പരലോകം കഴിഞ്ഞ് നേരെ സ്വർഗം വരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സുഹബത്ത് വരെ നമ്മെ എത്തിക്കാൻ പര്യാപ്തമായ പാലം പണിതിട്ടാണ് പ്രവാചകൻ നമ്മോട് വിട പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ കാരുണ്യത്തിലേക്ക് നാം എത്തിപ്പെടണം. പ്രത്യേകിച്ച് മിസ്കീമാരെ പരിഗണിക്കണം, അതോടൊപ്പം സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ കാരുണ്യം അനുഭവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി.